നമസ്കാരം. കർത്തൃപ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നു, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആരാണ് ദുഷ്ടർ? പിശാചിന് പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല. പിശാച് ആരിലിരിക്കുന്നു, അവരുടെ ആകൃതിയാണ് പിശാചിനുള്ളത്. അതുകൊണ്ട് പിശാച് കുടിയിരിക്കുന്ന മനുഷ്യരാണ് ദുഷ്ടന്മാർ. അവർ നല്ലവരായിരുന്നു, എന്നാൽ അവരിൽ ദൈവത്തിന് അഥവാ നന്മയ്ക്ക് ഇടം നഷ്ടപ്പെടുകയും തിന്മ അഥവാ പിശാചിന് ഇടം കൊടുക്കുകയും ചെയ്തപ്പോഴാണ് അങ്ങനെയുള്ളവർ ദുഷ്ടന്മാരായി മാറിയത്. ദുഷ്ടന്മാർക്ക് ഒരു മിഷനുണ്ട്, ലോകത്ത് അങ്ങനെയുള്ളവരെ കൂടുതൽ സൃഷ്ടിക്കുക. അവർ നോട്ടമിടുന്നത് നന്മയിൽ ജീവിക്കുന്നവരെയാണ്. അവരെ നേരിടാനുള്ള പ്രധാന ആയുധം ഉപവാസവും പ്രാർത്ഥനയുമാണെന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു. മൈക്കൽ ബാസേ ജോൺസൺ പറയുന്നു, പ്രൊട്ടക്ട് യുവർ ഗുഡ് ഇമേജ് ഫ്രം ദ ഐസ് ഓഫ് നെഗറ്റീവ് വ്യൂസ് ഹൂ മേ ലുക്ക് അറ്റ് യുവർ ഗുഡ് അപ്പിയറൻസ് വിത്ത് ആൻ അഗ്ലി ഫ്രണ്ടിഷ് ഐ ആൻഡ് റൂയിൻ യുവർ പോസിറ്റീവ് ക്വാളിറ്റീസ് വിത്ത് ദയർ കെമിക്കൽ ഇൻഫെസ്റ്റഡ് ടാങ്ക്സ്. ദുഷ്ടസംസർഗം പാടില്ല. ഒരിക്കൽ ഒരു കാട്ടിൽ താമസിച്ചിരുന്ന സന്യാസിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും തൻ്റെ ശിഷ്യന്മാരോട് പറയും, സർവ്വതിലും ഈശ്വരൻ വസിക്കുന്നുണ്ട്, അതുകൊണ്ട് സർവ്വതിനെയും ആദരിക്കണം. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കാട്ടിൽ വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മതമിളകിയ ഒരാന വരുന്നുണ്ടെന്നും വഴിയരികിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഓടി വരുന്നത് കണ്ടു. വിറക് ശേഖരിച്ചുകൊണ്ടിരുന്ന ശിഷ്യൻ സ്വയം പറഞ്ഞു, എല്ലാറ്റിലും ഈശ്വരൻ വസിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് സർവ്വതിനെയും ആദരിക്കണമെന്നുമാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മതമിളകിയ ആനയെ അദ്ദേഹം ആദരിക്കുവാൻ തയ്യാറായി വഴിയിൽ നിന്നു. ആന ശിഷ്യൻ്റെ അടുത്തെത്തി തുമ്പിക്കൈയിലെടുത്ത് വലിച്ചെറിഞ്ഞു. സാരമായ പരുക്കേറ്റ ശിഷ്യനെ കാണാൻ വന്ന ഗുരു കാര്യം തിരക്കിയപ്പോൾ അങ്ങയുടെ വാക്കുകേട്ട് മതമിളകിയ ആനയിൽ ഈശ്വരനെ ദർശിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇതെന്ന് ശിഷ്യൻ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, മതമിളകിയ ഒരാന ഈ വഴി വരുന്നുണ്ടെന്നും ഓടി രക്ഷപ്പെടണമെന്നും മുന്നറിയിപ്പ് നൽകിയ ഒരാൾ വന്നില്ലേ? നീ അവനെ അവഗണിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? അവനിലും ഈശ്വരൻ വസിക്കുന്നു എന്നുള്ള കാര്യം നീ എന്തുകൊണ്ടാണ് ഓർക്കാതിരുന്നത്? അതുകൊണ്ട് ദുഷ്ടരായ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും വഴിമാറിപ്പോകാനുള്ള വിവേകം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വഴിമാറിപ്പോകലിൻ്റെ ഉത്സവം കൂടിയാണ് ക്രിസ്തുമസ്. വിദ്വാൻമാർ യേശുവിനെ കുമ്പിട്ടിട്ട് അവർ വഴിമാറിപ്പോയി. ദുഷ്ടനായ ഹെരോദാവിൻ്റെ അധികാരപരിധിയിൽ നിന്നുള്ള മാറ്റമായിരുന്നു അത്. ദൈവദൂതൻ്റെ നിർദ്ദേശപ്രകാരം യൗസേപ്പും മറിയമും യേശുവും ഈജിപ്തിലേക്ക് പലായനം ചെയ്തു, ദുഷ്ടനായ ഹെരോദാവിൽ നിന്ന് മാറി നിൽക്കുവാൻ വേണ്ടിയായിരുന്നു. ദാവീദ് തൻ്റെ സങ്കീർത്തനം തുടങ്ങുന്നതു തന്നെ ദുഷ്ടന്മാരിൽ നിന്ന് അകന്നിരിക്കണമെന്നുള്ള ജാഗ്രത ലോകത്തിന് നൽകിക്കൊണ്ടാണ്. ദുഷ്ടന്മാരെയും ദുഷ്ടതകളെയും തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള കൃപയ്ക്കായി നാം എപ്പോഴും പ്രാർത്ഥിക്കണം. നന്മ കൊണ്ടു വേണം തിന്മയെ ജയിക്കുവാൻ, ദുഷ്ടനിൽ നിന്ന് വഴിമാറി നടക്കുവാൻ ക്രിസ്മസ് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 5:21-22 വാക്യം, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ, ദുഷ്ടതകളെ തിരിച്ചറിഞ്ഞ് വഴിമാറി നടക്കുവാൻ തക്കവണ്ണം ഈ ക്രിസ്മസ് കാലം നമുക്കെല്ലാം മുഖാന്തരമായി തീരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.